കൊറിയൻ സിനിമകൾ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ സീരീസ് കാണുന്നത്. കിം സിയോങ് ഹുന്നിന്റെ സംവിധാനത്തിൽ 2019 2020 രണ്ട് സീസണുകളിലായി നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സൗത്ത് കൊറിയൻ സീരീസാണ് കിങ്ഡം. കൊറിയൻ സിനിമകളെ പോലെ തന്നെ ഈ സീരീസും നമ്മളെ നന്നായി പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലറാണ്. പേര് പോലെ തന്നെ രാജ്യവും രാജാവും പ്രജകളും യുദ്ധവും ഒക്കെയാണ് കിങ്ഡം പറയുന്നത്. രാജ്യത്തിന്റെ രാജാവ് ദിവസങ്ങളായി രോഗബാധിതനായി രഹസ്യമായി ചികിത്സയിലാണ്. അദ്ദേഹത്തെ കാണാൻ രാജ്ഞിക്ക് പോലും അനുവാദമില്ല. യുവരാജാവിനെ അടുത്ത രാജാവാക്കാതിരിക്കാൻ കരുനീക്കങ്ങൾ ശക്തമാണ്. ഗർഭിണിയായ രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുമെന്നും ആ കുട്ടിയെ യുവരാജാവായി അറിയിക്കാനും രാജ്ഞിയും രാജ്ഞിയുടെ അച്ഛനും കരുതുന്നു. അച്ഛന്റെ രോഗവിവരം എന്തുകൊണ്ട് മറച്ചുവെക്കുന്നു എന്ന് യുവരാജാവിന് മനസ്സിലാകുന്നില്ല. തുടർന്ന് തന്റെ അംഗരക്ഷകന്റെ സഹായത്തോടെ അതറിയാൻ യുവരാജാവ് ശ്രമിക്കുന്നു. അതിന് തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് സീരീസിൽ കാണുന്നത്. കൂടുതൽ പറഞ്ഞാൽ ഒരു സ്പോയിലറായി പോകും. നിങ്ങൾക്ക് ഒരു ത്രില്ല് തരാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റുകൾ ഈ സീരീസിലുണ്ട്. ആദ്യ സീസണിനേക്കാൾ രണ്ടാമത്തെ സീസൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ രണ്ടാമത്തെ സീസൺ കൂടുതൽ ത്രില്ലടിപ്പിച്ചു എന്ന് പറയാം. അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും ടെക്നിക്കൽ സൈഡിലുള്ള മികവ് കൊണ്ടും മികച്ചൊരു അനുഭവമായിരുന്നു കിങ്ഡം. സീരീസിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങളുടെ തീവ്രത എത്രമാത്രമാണെന്നും എല്ലാവിധത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഡി ഒ പിയും മ്യൂസിക്കും ഒക്കെ ആ ഒരു ഹൊറർ മോഡും ത്രില്ലർ മോഡും ഓരോ എപ്പിസോഡിലും നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സീസണിലേക്ക് ഒരു തുടക്കമിട്ടുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത സീസണിലേക്കുള്ള പ്രതീക്ഷ വളരെയധികം കൂടുകയാണ്. എന്തായാലും കൊറിയൻ സീരീസുകളുടെ തുടക്കം ഒട്ടും മോശമാക്കിയില്ല. ഇനിയും കുറേ കൊറിയൻ സീരീസ് കണ്ടുപിടിച്ച് കാണണം എന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻ്റ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ഈ സീരീസ് കണ്ടതാണെങ്കിൽ അതിൻ്റെ അഭിപ്രായവും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. അതുവരെ